ബഹുമാനപ്പെട്ട പൊതുജനങ്ങളോടും KSRTC ജീവനക്കാരോടും നമ്മൾ KSRTC യുടെ യൂണിയൻ TDF കാരോടും CAT കാരോടും BMS കാരോടും പറയാതിരിക്കാൻ എന്നുവെച്ചാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയുണ്ട്, അദ്ദേഹം ഇന്ന് ചാനലുകളിൽ പറഞ്ഞു വടക്കാഞ്ചേരി ആക്സിഡൻറ്റ് നടന്ന ബസ്സുകൾ ഒരു പ്രൈവറ്റ് ബസ്, അത് കരിമ്പട്ടിക ചേർത്തിട്ടുള്ള വണ്ടികളാണ്, ഒരുപാട് വണ്ടികൾ കരിമ്പട്ടിക ചേർത്ത വണ്ടികളുണ്ട്. ഇതിനെല്ലാം ഓടാനുള്ള ലൈസൻസ് കൊടുത്തേക്കുന്നത് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം അറിയാതെ ഇത് കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ ഒരുപാട് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രികൾ ഇരുന്നിട്ടുണ്ട്. ഇപ്പം സ്ഥിരം നിരന്തരമായുള്ള പ്രശ്നം നടക്കുന്നത് ഈ ബഹുമാനപ്പെട്ട മന്ത്രി ഇരുന്നതിന് ശേഷമാണ്. അപ്പം അദ്ദേഹത്തിന് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം ചാനലുകളിൽ പറയുന്നത്. ഇത് 1983 സ്പീഡ് മീറ്റർ കൊണ്ടുവരുന്നത്, ജയറാം പടിക്കൽ സാർ CMD ആയിട്ടിരിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞത് ഒരു പൊന്നോമന പേരിൽ സ്പീഡ് ഗവർണറുണ്ടായി. അതുപോലെ ഈ KSRTC യിലെ പെയിൻറ്റിന് കമ്മീഷൻ, സീറ്റിന് കമ്മീഷൻ, കമ്പികൾക്ക് കമ്മീഷൻ, എഞ്ചിനുകൾ വാങ്ങിക്കുമ്പം കമ്മീഷൻ, അതുപോലെ ബസ് വാങ്ങിക്കാൻ കമ്മീഷൻ, അതുപോലെ ഇതിനകത്ത് പെയിൻറ്റ് അടിക്കുന്നതിന് കമ്മീഷൻ, ഇങ്ങനെ ഒരുപാട് ഇതിനകത്ത് കമ്മീഷനുകളാണ് ചീഫ് ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, ഹയർ ഡിവിഷൻ ഉദ്യോഗസ്ഥർ കമ്മീഷനും. അതിനകത്ത് MD യും മന്ത്രിയും അറിയാതൊരു കമ്മീഷൻ നടക്കുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ KSRTC യിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വ്യക്തമായി നമ്മളെ CMD പറയുകയുണ്ടായി. അതിനകത്ത് കണ്ടിരുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ വഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഏതാണ്ട് 300 കോടി മോഷണം നടത്തിയെന്ന് പറയുകയുണ്ടായി. അതിനകത്ത് അത് കഴിഞ്ഞതിന് ശേഷം 1 കോടി 39 ലക്ഷം രൂപ അതിനകത്തെ ഒരു ഉദ്യോഗസ്ഥ അനധികൃതമായി ഈ കെട്ടിട നിർമ്മാണത്തിന് കൈവിട്ട് സഹായിച്ചെന്ന് പറഞ്ഞ് ധനകാര്യ വകുപ്പ് കണ്ടുപിടിച്ച് അന്വേഷണമാണ്. ഇതിനൊന്നും അന്വേഷണവും ഇല്ല. ഈ കോടികൾ തട്ടിപ്പിനൊന്നും ഈ പറയുന്ന മന്ത്രിക്കും CMD യ്ക്കും ഒരു അന്വേഷണവും ഇല്ല. അതേസമയം ഈ ആക്സിഡൻ്റ് അടക്കം മന്ത്രിമാരും CMD എല്ലാം രംഗത്ത് വരും, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇതെല്ലാം മോട്ടോർ വകുപ്പിൻ്റെയാണ്, അടുത്ത സംസ്ഥാനങ്ങൾ നോക്ക്, ഇവിടുത്തെ സംസ്ഥാനങ്ങൾ നോക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന സാധനം ഇരിപ്പില്ലേ? ഇപ്പം എല്ലാത്തിലും ഇടപെടുന്നത് ബഹുമാനപ്പെട്ട കോടതി. അത് നല്ല കാര്യം. കോടതി ഇത് ഇടപെടേണ്ടതെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളാണ് കോടതി ഇത് ഇടപെടേണ്ടത്. അപ്പോൾ ഈ കോടതി ഇടപെടുമ്പം പോലും ഈ മന്ത്രി എന്തിനാണ് ജനങ്ങളുടെ നീതിപ്പണവും വാങ്ങിച്ച് സ്റ്റാഫിനെ മെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ജനങ്ങളുടെ നീതിപ്പണവും വാങ്ങിച്ച് മന്ത്രിക്ക് ശമ്പളം, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പളം, മന്ത്രിയുടെ അഡീഷണൽ സ്റ്റാഫിന് ശമ്പളം, പിന്നെ മന്ത്രിയുടെ ഇഷ്ടപ്രകാരം എടുക്കുന്ന സ്റ്റാഫുകൾക്കൊക്കെ പെൻഷനും ശമ്പളവും കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ ജനങ്ങളുടെ നീതിപ്പണം പിരിച്ച് ഇവർക്ക് ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്? ഈ മന്ത്രി എന്ന് പറയുന്ന സ്ഥാപനത്തിനെ ഒഴിവാക്കിക്കൂടായോ? ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിൽ തന്നെ, നോട്ടത്തിൽ തന്നെ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ എത്ര നല്ല കാര്യങ്ങൾ, പരിഷ്കാരങ്ങൾ കിടക്കും. ഇതിനകത്തുള്ള അഴിമതി കേസുകൾ കമ്പ്ലീറ്റ് കോടികളാണ് മോട്ടിച്ചു മാറ്റുന്നത്, അതെല്ലാം കോടതിയുടെ വെളിച്ചത്ത് കൊണ്ടുവരത്തില്ലേ? കോടതിയുടെ മുമ്പിൽ ഇത് കൊണ്ടുവരാൻ പറ്റത്തില്ലേ? 300 കോടി രൂപ, 1 കോടി 39 ലക്ഷം രൂപ, അതുപോലെ KSRTC ജീവനക്കാർ കൊണ്ടുവന്ന കളക്ഷൻ, ഒരു ദിവസത്തെ ടിക്കറ്റ് കളക്ഷനാണ് 7 കോടി രൂപ 8 കോടി കൊണ്ടുവരുന്നത്, അത് ഒരു മാസമാകുമ്പോൾ 250 കോടി രൂപ. ഇങ്ങനെയുള്ള കളക്ഷനുകളല്ല ഇത് എങ്ങോട്ട് പോകണമെന്ന് അവിടുത്തെ CMD യ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിക്കോ അറിയത്തില്ല. എല്ലാം നഷ്ടം നഷ്ടമായിട്ടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനൊരു വകുപ്പ് മന്ത്രിയെ കൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം കോടതിയുടെ മേൽനോട്ടത്തിൽ വരുവാണെങ്കിൽ കോടതിക്ക് തന്നെ ഈ കളക്ഷനുകളെല്ലാം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ കളക്ഷനൊക്കെ എങ്ങനെ പോകുന്നു? 2000 തൊട്ട് 2020 മുതലുള്ള കളക്ഷനുകൾ എവിടെ പോയിട്ടുണ്ട്? അത് ടിക്കറ്റ് കളക്ഷൻ മാത്രം നോക്കിയാൽ മതി. പിന്നെ അതേസമയം പിന്നെ ഈ പരസ്യത്തിന് 186 കോടി രൂപ ഒരു വർഷം കിട്ടുന്നുണ്ട്. കക്കൂസ മൂത്രപ്പുരയുടേത് 15 കോടി രൂപ ഒരു മാസം കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കൊറിയർ സർവീസ് ഇനത്തിൽ കോടികൾ കിട്ടിയതുകൊണ്ട്
കോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റെ കോടികൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ KSRTC ശാളുകൾ അഡ്വാൻസ് ഇനത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വാടക ഇനത്തിൽ ഒരു മാസം KSRTC കിട്ടുന്നത് 20 കോടി രൂപ ഒരു മാസം കിട്ടും. മൂത്രപ്പുരയുടേത് ഒരു വർഷത്തേക്കാണെങ്കിൽ 20-25 കോടി കിട്ടും. പോലീസ് വാറണ്ടിൻ്റെത് പോലീസുകാർ വാറണ്ടും കൊണ്ട് യാത്ര ചെയ്യുന്നതിനെ കണ്ട് ഒരു ദിവസം 40 ലക്ഷം രൂപ വരെ കിട്ടും. അപ്പോൾ ഒരു മാസമാകുമ്പോൾ അപ്പം 40 ലക്ഷം ആകുമ്പം ഒരു വർഷമാകുമ്പോൾ എത്രയായി? 48 അങ്ങനെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ഇനത്തിൽ കാര്യങ്ങൾ ഇതിനകത്ത് സാമ്പത്തികം കിട്ടുന്നുണ്ട്. ഈ സാമ്പത്തികം എല്ലാം കൂടെ ആര് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു? അതൊരു ഈ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ കൊണ്ടുവരണം. കോടതിയുടെ നിരീക്ഷണത്തിൽ കൊണ്ടുവരാൻ തൊഴിലാളികളെ സന്നദ്ധരാകണോ? ഇനി ഈ തൊഴിലാളികളെ ഇത്രയും ഇട്ട് ആക്ഷേപിച്ച് പത്രക്കാരുടെ മുമ്പിലും ജീവിക്കാരുടെ മുമ്പിലും ഇട്ട് ആക്ഷേപിച്ച് ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് ചങ്കയില്ലെങ്കിലും ഈ പെൻഷനായി പോയവർക്ക് ചങ്കയുണ്ട്. പെൻഷനായി പോയവർ മാന്യമായ ജോലി ചെയ്താണ് പെൻഷൻ ആയി പോയതും ഒക്കെ. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം പെൻഷനായിട്ടുള്ളവർക്കും ഒരു ആശങ്കയുണ്ട്. ഇത് ഞങ്ങളെയും കുറ്റം പറയല്ലേ, നമ്മളെ പിതാക്കന്മാർ നമ്മളെ വളർത്തിയെടുത്ത ഒരു മോൻ പിന്നെ കൊള്ളക്കാരനോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധനായി പോയാൽ അതിനെ ടാർഗറ്റ് ചെയ്ത് ആ കുടുംബത്തെ മൊത്തം നാറ്റുന്ന മാതിരിയല്ലേ ഇപ്പം ഈ KSRTC നാറ്റുന്നത്? നമ്മളെ അച്ഛൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു മകൻ പഠിച്ചു പോയാൽ ആ മകനെയാണ് പറയേണ്ടത്, ആ കുടുംബത്തെ മൊത്തം പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലല്ലേ ഇപ്പം KSRTC ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ പിരിച്ചുവിടിയോ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ബാക്കിയുള്ള ജീവനക്കാരെ മൊത്തവും കള്ളന്മാരെന്നുള്ള നിലയിലും ടാർഗറ്റ് ചെയ്ത് യൂട്യൂബുകാരും ചാനലുകാരും രംഗപ്രദേശം വന്നുകൊണ്ടിരിക്കുകയല്ലയോ? അപ്പോൾ ഇതിനകത്ത് പെൻഷൻ പറ്റി മാന്യമായി പെൻഷൻ പറ്റി ജോലി ചെയ്ത ഒരുപാട് തൊഴിലാളികൾ ഇതിനകത്തുണ്ട്. അവർക്കിത് കേൾക്കുമ്പം തന്നെ ഒരു മാനസികമായ വിമർശനമാണ്. എന്ന് വെച്ചാൽ ഇത് 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 മുന്നേയുള്ള ആൾക്കാരും കൂടെ ചെയ്തു കൂട്ടിയത് ആണോ ഇത് ഈ പ്രശ്നം ഉണ്ടായെന്ന് വരെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ പോലീസ് വകുപ്പിലുണ്ടാവും, വിദ്യാഭ്യാസ വകുപ്പിലുണ്ടാവും, ആരോഗ്യ വകുപ്പിലുണ്ടാവും, വാട്ടർ അതോറിറ്റിയിലുണ്ടാവും, കൃഷി ആഫീസിലുണ്ടാവും, അത് കളക്ട്രേറ്റിലുണ്ടാവും, വില്ലേജ് ആഫീസിലുണ്ടാവും, തഹസീൽ ആഫീസിലുണ്ടാവും, ഇങ്ങനെ RTO ഓഫീസിലുണ്ടാവും. ഇതേമാതിരി ഒരുപാട് ഇനത്തിലും അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ ഒരു 20% ആൾക്കാരുണ്ടാവും, 80% ആൾക്കാർ നല്ലവരാണ്. അവരെയും കൂടെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതില്ലേ KSRTC ഈ പിന്നെ ഇത് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുന്നത് മന്ത്രിയും CMD കുടിച്ചതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഈ വകുപ്പിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ മന്ത്രിയെ ജനങ്ങളുടെ നീതിപ്പണം എടുത്ത് എന്തിനാ തീറ്റിപ്പോറ്റുന്നത്? ജനങ്ങളുടെ നീതിപ്പണം എടുത്താണ് എന്നെപ്പോലും നിങ്ങൾ എല്ലാ എന്നെപ്പോലുള്ളവരെയും പാവപ്പെട്ട പിന്നെ പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും നീതിപ്പണമാണ് ഈ മന്ത്രിമാരെയും തീറ്റിപ്പോറ്റുന്നത്. നമ്മൾ ഒരു ചായ കുടിക്കുന്നതിന് GST കൊടുക്കുന്നുണ്ട്. നമ്മളൊരു മൂത്രപ്പുരയിൽ കയറി KSRTC മൂത്രപ്പുര കയറി മൂത്രം ഒഴിക്കുന്നതിന് 5 രൂപ വാങ്ങിക്കുന്നത്, അതിനഞ്ച് നമ്മൾ നികുതി പണം കൊടുത്താൽ എടുക്കുന്നത്, അതും KSRTC ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നീതിപ്പണം പിരിച്ചാണ് ഈ മന്ത്രിമാരെയും സ്റ്റാഫിനെയും പോരുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു മന്ത്രിയെ നമുക്ക് എന്തിനാണ് വെച്ചേക്കുന്നത്? നമുക്ക് ഇങ്ങനെ ഒരു മന്ത്രിയെ വെക്കേണ്ട ഒരു കാര്യമില്ല. ചീഫ് ഓഫീസിൽ തന്നെ ഇപ്പം ഉയർന്ന ഉദ്യോഗസ്ഥർ FNCA ഒരു വനിതാ ജീവനക്കാരിയെ 2 ലക്ഷമോ 3 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. FNCA GM ആയിരുന്നു. അതിന് മുമ്പിട്ട് ഒരു ആനന്ദകുമാരി എന്ന് പറയുന്ന നല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടിരുന്ന് അവരെ ഇതിനകത്തുനിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോൾ ഒരു GM എടുത്തു വെച്ചിട്ടുണ്ട്. ആ GM വന്നതിന് ശേഷം ഇതെല്ലാം അവർക്ക് പഠിക്കണം. ഒരു ദിവസം അവർ ആ സീറ്റിൽ ഇരുന്നിട്ടില്ല. ഈ KSRTC മാനേജിംഗ് ഡയറക്ടർ ഓഫീസിൽ ചീഫ് ഓഫീസിൽ ഈ പറയുന്ന FNCA ജനറൽ മാനേജർ ആ സീറ്റ് ഇരുന്നിട്ടില്ല. അവർക്ക് എല്ലാ ദിവസവും മീറ്റിങ്ങാ. ഈ ഒരു മീറ്റിങ്ങിന് ഇരുത്താനാണോ ഇവരെ ഈ നിയമ ഈ ചീഫ് ഓഫീസിൽ നിയമിച്ചിരിക്കുന്നത്? ഇതൊന്നും വാർത്തയാക്കാൻ ഇവിടെ യൂട്യൂബുകാരും മറ്റ് ആൾക്കാരും ഇല്ലയോ? ജനറൽ മാനേജർ എപ്പോഴും ജനറൽമാരുടെ കസേരയിൽ ഇരിക്കണം, അതിനെ നിയന്ത്രിക്കണം, അവിടെ നടക്കുന്ന കാര്യങ്ങളും മറ്റു കാര്യങ്ങളും
അന്വേഷിക്കാനായിട്ട് തരുന്നത്. അവർ എന്നും മീറ്റിങ്ങില്ല, സെക്രട്ടേറിയറ്റിലും മറ്റു മീറ്റിങ്ങില്ല. ഒരു ദിവസം അവരവിടെ സീറ്റിൽ ഇരുന്നിട്ടില്ല. അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അവർ പോകുമ്പോഴും വരുമ്പോഴും അവിടെ എഴുതാനൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. ആ ബുക്കൊന്ന് പരിശോധിക്കണം. അവരൊരു അവർ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ട് ഇപ്പം പിന്നെ അവരെ എടുത്തേക്കുന്നത് കോൺട്രാക്ട് ബേസിലാണ്. 3 ലക്ഷമോ 4 ലക്ഷം രൂപ കൊടുത്ത വെച്ചേക്കുന്നത്. ഇതെല്ലാം ഈ പാവപ്പെട്ട കെ എസ് ആർ ടി സിക്കാരും കൊണ്ടുവരുന്ന നീതിപണത്തിൽ അവരെയും തീറ്റിപ്പറ്റുന്നേ. അവരൊരു ദിവസം അവിടെ കസ്റ്റഡി ഇരുന്നില്ല. ഇതിനൊന്നും മന്ത്രിക്ക് മറുപടി പറയാനില്ല, സി എം ഡിക്ക് മറുപടി പറയാനില്ല. അവർ എപ്പോഴും ചൂറില്ല. ഈ ഈ അനാവശ്യമായ രീതിയിൽ ചീഫ് ഓഫീസിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒരു 10,000 പേരെ തീറ്റിപ്പോറ്റാനാണോ അവിടെ വെച്ചേക്കുന്ന ഉദ്യോഗസ്ഥരെ? ഇതിനവിടെ ഇത്ര ഉദ്യോഗസ്ഥരൊന്നും വേണ്ട. ഒരു സി എം ഡിയും ഒരു കണക്കപ്പുള്ളയും ഒരു കമ്പ്യൂട്ടറും മതി. ഈ കേരളത്തിലുള്ള ഈ തമിഴ്നാട്ടിലൊന്ന് നോക്ക് എത്ര കണക്കപ്പുള്ള അവിടെ ഉണ്ടെന്ന്. അവർ ആഫീസുകളെല്ലാം സുതാര്യമായി കിടക്കുന്നതാണ്. ആർക്ക് പോയി തമിഴ്നാട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെ ഇത്രയും ആഫീസർമാരൊന്നുമില്ല. ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കൊണ്ടുവന്ന് കാശ് കൊടുത്ത് ഇരുത്തിയിട്ടും ഈ കെ എസ് ആർ ടി സി നഷ്ടമാണ് 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 എന്ന് പറയാനല്ലാതെ ലാഭം 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 എന്ന് പറയാൻ ഇതിനകത്തുണ്ടോ? കെ എസ് ആർ ടി സി ലാഭമായ ഒരു സ്ഥാപനമാണ്. ഈ ഇതിനകത്ത് കുറേ ഉദ്യോഗസ്ഥരും ഒരു മന്ത്രി ഇരുന്നുകൊണ്ട് ഇത് നഷ്ടമാണ് നഷ്ടമാണ് നഷ്ടമാണ്. ഈ മന്ത്രി എന്തിനു വേണ്ടി ഇതിനകത്ത് ഇരുത്തേക്കുന്നു? ഇനി ഇനി ഉള്ള കാര്യം എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഈ കെ എസ് ആർ ടി സിയെ മുന്നോട്ട് കൊണ്ടുപോവുക. ദിവസങ്ങളുള്ള കളക്ഷനുകൾ കോടതിയുടെ നിരീക്ഷണത്തിൽ, ഒരു ദിവസം തൊഴിലാളികൾ വണ്ടി ഓടിയ കളക്ഷനുകൾ 7 കോടി രൂപ 8 കോടി രൂപ, അത് കോടതിനെ ബഹുമാനപ്പെട്ട കോടതിയുടെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം ഇവർ. അപ്പം മോനെ 1 മാസം 30 ദിവസം 8 × 26 = 250 കോടി രൂപ ബഹുമാനപ്പെട്ട കോടതി ചോദിക്കാൻ അവകാശമുണ്ട്, കോടതിക്ക് അവകാശമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളെല്ലാം കോടതിയെ കൊണ്ടോ ഇനി സത്യമായി കൊണ്ടുവരാൻ നോക്കൂ കേരളത്തിൽ. അല്ലാതെ ഒരു മന്ത്രിയെ കൊണ്ടോ ഒരു സി എം ഡിയെ കൊണ്ടോ ഒന്നും ഇതിനി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മന്ത്രി വന്നിരുന്നു പറയുന്നത് മന്ത്രി ഒരു വക്കീലായിട്ട് വിഴിഞ്ഞം കൊടുത്ത് ഇരുന്നിയാണ്. മന്ത്രി ആവുന്നതിന് മുമ്പോട്ട് വക്കീലായിരുന്ന സമയത്ത് മന്ത്രി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളെല്ലാം ജനങ്ങളും പത്രമാധ്യമങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുക. അതിപ്പം കോടതി സ്റ്റേ ചെയ്ത് വെച്ചേക്കുവാണ്. ആ ആ സ്റ്റേ നീക്കിക്കൊണ്ട് ആ വിചാരണ കോടതിയിൽ ഈ കേസ് നടത്തിക്കൊണ്ടുപോകാൻ പോലും ഇവിടുത്തെ പൊതുജനങ്ങളില്ലയോ? യൂട്യൂബുകാരില്ലയോ? ചാനലുകാരില്ലയോ? പത്രക്കാരില്ലയോ? 20 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത് അത് ഇപ്പം കോടതി ഇന്ന് അദ്ദേഹം ഹാജരാവാൻ നോട്ടീസ് കൊടുത്തിട്ട് പോലും അത് ഒതുക്കി വെച്ചേക്കുവാണ്. അപ്പം ഇതൊന്നും കൊണ്ടുവരാൻ പത്രക്കാരും മാധ്യമങ്ങളും ഒരു ചാനലുകാരും ഇവിടെ ഒരു കെ എസ് ആർ ടി സിയിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഒന്നുമില്ലയോ? തൊഴിലാളികൾക്ക് പോയിക്കൂടായോ? ഇതൊരു സത്യ അസത്യമായ കാര്യങ്ങളും വഴി ഇരുന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സി ഇന്ന് വരെ ലാഭമില്ല, നഷ്ടമാണ്. കെ എസ് ആർ ടി സി ലാഭമുള്ള ഒരു ബിസിനസ്സാണിത്. ഇത് ഇതിനകത്ത് കുറേ അധോലോകമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ കയറ്റി ഇരുന്ന് ഇത് മോഷണം നടത്തി ഇതിനെ കുത്തുപാട എടുപ്പിക്കാൻ വേണ്ടി ഇരുന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ മന്ത്രി വരുന്നതിന് മുമ്പോട്ടും ഒരുപാട് മന്ത്രിമാർ മരിച്ചു പോയതാണിത്. ഒരുപാട് മന്ത്രിമാർ കെ എസ് ആർ ടി സിയിൽ വന്നു പോയിട്ടുള്ളതും സി എം ഡി ആയി വന്നു പോയിട്ടുള്ളതുമുണ്ട്. അപ്പം ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് എനിക്ക് പറയാൻ പറ്റൂ. എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ വരുന്നുള്ളൂ? ഇന്ന് വരെ അല്ലെങ്കിൽ ഒരു മന്ത്രി ഇതിനകത്ത് ലാഭം ഉണ്ടായെന്ന് പറയൂ. അദ്ദേഹം ഒരു ടി വി ചാനലിൽ വന്ന് ഇരുന്ന് മോങ്ങിയത കേരളാവതിയുടെ ചാനലിൽ വന്നിരുന്ന കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കാനാണോ? യൂണിവേഴ്സിറ്റി ലാഭമാണോ? വിദ്യാഭ്യാസം ലാഭമാണോ? ആരോഗ്യം ലാഭമാണോ എന്ന് അങ്ങേര് കേരളാവതി ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ അദ്ദേഹം ഈ അങ്ങേര് വർണ്ണം മന്ത്രിയായതിനു ശേഷമാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതങ്ങ് അദ്ദേഹം അതെടുത്ത് ആ ചാനലിട്ട് നോക്കട്ടെ, അല്ലെങ്കിൽ പൊതുജനങ്ങൾ കാണട്ടെ, അല്ലെങ്കിൽ കോടതി കാണട്ടെ. അത് അതും ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് പിന്നെ ഇതിനകത്ത് ജനങ്ങളെ മുമ്പിൽ ഇതിനകത്ത് ഈ പെൻഷനായി പോയവരെയും അല്ലാത്തവരെയും എല്ലാം മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഒരു ദുഷ്പേരുണ്ടാക്കി ഈ കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുന്ന പണിയാണ് ഇപ്പം കാണിക്കുന്നത്. ഇങ്ങനൊരു മന്ത്രിയെ നമുക്ക് വേണ്ട. മന്ത്രിയും വേണ്ട, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും വേണ്ട, പി എമാരും വേണ്ട. ജനങ്ങളെ നീതിപ്പണമാണ് അവർക്കും കൊടുക്കുന്നത്.
ഇവരെ ഒഴിവാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത് മുമ്പോട്ട് പോകുന്ന നല്ലത്. അപ്പം കോടതിക്ക് തന്നെ ഇതിൻ്റെ ലാഭം നഷ്ടം കണ്ടുപിടിക്കാൻ കഴിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് തൊഴിലാളി സംഘടനകൾ ഈ മന്ത്രിക്കെതിരെ ഈ സി എം ഡിക്കെതിരെയും കേസ് കൊടുക്കുക, അല്ലെങ്കിൽ തൊഴിലാളികൾ 1000 പേര് ഒന്നിച്ച് സംഘടിപ്പിച്ച് യാഥാർത്ഥ്യങ്ങൾ അറിയണം. ഞങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയണം. ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ട് ജോലി ചെയ്ത് കള്ളന്മാരാന്ന് പറയിപ്പിച്ചതിന് ഞങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയണം. കോടതിയുടെ നിരീക്ഷണത്തിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കളക്ഷനുകൾ എല്ലാം ദിവസമുള്ള കളക്ഷനുകൾ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം. അപ്പോൾ ഇതിൻ്റെ കള്ളത്തരം കൃത്യമായി പൊളിയും. പി എ പാസ് എടുക്കുന്നതും വണ്ടി വാങ്ങിക്കുന്നതും ഈ വെളി രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്നതും എല്ലാം കോടതിയുടെ മുമ്പിൽ കാണിക്കണം. അപ്പോൾ ഇതിനൊരു വെളിച്ചം ഉണ്ടാവും. അല്ലാതെ നിരന്തരം ഒരു യൂട്യൂബുകാരുടെ മുമ്പിൽ ഈ ആഭാസനാവും ഒരു ജീവനക്കാർ. മന്ത്രി സി എം ഡിയും നല്ലവൻ, അദ്ദേഹവും വന്നിരുന്ന് ചാതുര്യമായ വർത്തമാനം പറയുന്നത് ഇത് കേട്ട് 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 മനുഷ്യൻ്റെ ക്ഷമ നശിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പൊതുജനങ്ങളോടും ജീവനക്കാരോടും യൂണിയൻകാരോടും ഈ മന്ത്രിയെ ഒഴിവാക്കുക. കോടതിയുടെ നിരീക്ഷണത്തിൽ നമ്മളൊക്കെ കളക്ഷനുകളും ഏത് സാധനം ഒരു മുട്ടുകൂതി വാങ്ങിക്കണമെങ്കിലും കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത് നടന്നു പോയാൽ ഇതിനെ ഒരു മാസം കൊണ്ട് ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. ഇതിൻ്റെ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കഴിയും. ഇനി നമ്മളെ നീതിപ്പണം, ജനങ്ങളെ നീതിപ്പണം എടുത്ത് മന്ത്രിയും വേണ്ട സി എം ഡിയും വേണ്ട, ഒഴിവാക്കുക. കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഇത് കൊണ്ടുപോകാനുള്ള ഒരു നടപടി ഈ പത്രക്കാരും യൂട്യൂബുകാരും ചാനലുകാരും കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ടാക്കിത്തരാൻ എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതുമാതിരി ഈ മന്ത്രിയെ ഒഴിവാക്കുക, സി എം ഡി ഒഴിവാക്കി കൊണ്ടുവരുന്ന പൈസ എത്ര രൂപ ഒരു ദിവസം കളക്ഷൻ, നാട്ടുകാരെ യാത്രക്കാർ കയറി ഒരു ദിവസം 7 കോടി 8 കോടി രൂപ കൊണ്ടുവരും, അത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം. ഒരു ദിവസം കളക്ഷൻ അത് ഇത്ര രൂപ പലിശയ്ക്ക് കൊടുത്തു, ഇത്ര രൂപ ഞങ്ങൾ KSRTC കെട്ടിടങ്ങൾ നിർമ്മിച്ച് പലിശക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ആരോട് ചോദിച്ചുകൊണ്ടാണ് ഈ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്? ഇതെല്ലാം കമ്മീഷൻ അടിക്കാനുള്ള വസ്തുതയല്ലായിരുന്നോ ഇത്? KTDFC ബാങ്ക് ഉണ്ടാക്കിയത് ആർക്കാ? ഈ 4 കെട്ടിടങ്ങളുണ്ട്, ബഹുനില കെട്ടിടങ്ങളുണ്ടാക്കി കോടികൾ അടിച്ചു മാറ്റിയത് ആരാ? ഇപ്പോഴും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ആരാ? ഇതിനൊക്കെ ഒരു നീതി ഉണ്ടാവണം. ഇതിനൊക്കെ ഒരു നീതി ഇനി ഉണ്ടായേ പറ്റൂ. ദൈനംദിനങ്ങളിൽ ഇത് ആക്ഷേപം കേട്ട് ഈ ജനങ്ങളും മടുത്ത്, ജീവനക്കാരും മടുത്ത്, ഇതിനകത്ത് പെൻഷൻ പറ്റിയവരും മടുത്ത്. നമുക്കൊരു ആത്മാഭിമാനമില്ലേ? എനിക്കൊരു ആത്മാഭിമാനമുണ്ട്. ആത്മാഭിമാനമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മാഭിമാനത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് വരെ, മനുഷ്യൻ മരിക്കുന്നത് വരെ ആത്മാഭിമാനം സൂക്ഷിക്കാനാണ്, കാത്തു സൂക്ഷിക്കാനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഈ കോടതിയുടെ മുമ്പിൽ എല്ലാ ഒരു 1000 പേര് കൊണ്ടുവന്ന് ജീവനക്കാർ തന്നെ കേസ് കൊടുക്കണം. ഞങ്ങൾ ഇത്രയും കാശുകൾ കൊണ്ടുവന്ന് അടയ്ക്കുന്നുണ്ട്, ഇത് ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ ആളെ ഞങ്ങൾക്ക് ആക്ഷേപം കേൾക്കാൻ വയ്യ. ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കോടതിയുടെ നിരീക്ഷണത്തിൽ നമ്മളെ KSRTC ഓരോ ദിവസത്തെ കളക്ഷൻ എത്ര കോടി ഉണ്ടെന്ന് അന്നേരം കോടതിയെ അറിയിപ്പിക്കുക. വണ്ടി വാങ്ങിച്ചാലും എന്തിനും ഇതിനകത്തുള്ള മുട്ടുസൂചി തൊട്ട് വലിയ സാധനം വാങ്ങിക്കുന്നവരെ കണക്ക് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുക. ഒരു മന്ത്രി വേണ്ട, എന്നാൽ ഒരു CMD വേണമെന്ന് വെച്ചാൽ ഇരുന്നോട്ടെ. CMD ഒരു കണക്കപ്പുള്ളയും ഒരു കമ്പ്യൂട്ടറും മതി. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ എല്ലാം തീറ്റിപ്പോച്ചുന്നത് ഈ കണ്ടക്ടർ ഡ്രൈവറും കൊണ്ട് ജോലി ചെയ്ത് കൊടുത്താൽ ഇവ ഇങ്ങനെ എന്തിനാ ഒരു സ്ഥാപനം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു? നിരന്തരം ജനങ്ങളെ മുമ്പ് ജനങ്ങളെ ആക്ഷേപിക്കുക, എല്ലാം ഈ ജീവനക്കാരാന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു മന്ത്രിയും കൂടെ ഒരു പ്രസ്ഥാനങ്ങളും ഇരിക്കുന്നവരെ ഇനി നമുക്ക് ഈ ആവശ്യമേ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ സ്ഥാപനത്തെ കൊണ്ടുപോയാൽ ഒരു മാസത്തിനകം ഇതിനകത്തുള്ള ലാഭം കോടതിക്ക് മനസ്സിലാവും. ഇതിനുള്ള ഒരു സത്യസന്ധമായ ഒരു നീതിപീഠം കണ്ടുപിടിക്കും. ഈ കൊള്ളക്കാരായ മന്ത്രിയാണോ കൊള്ളക്കാരൻ, അതോ ഇതിനകത്ത് KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരാണോ കൊള്ളക്കാരൻ, ജീവനക്കാരനാണോ കൊള്ളക്കാരൻ എന്ന് കോടതിക്ക് ബോധ്യമാവും. ഇത് ബോധ്യപ്പെടുത്തണം.
ഇല്ലെങ്കിൽ ഈ തൊഴിലാളികൾ ആത്മാഭിമാനം ഇല്ലാത്തവരാന്ന് എനിക്ക് പറയാനൊക്കും. ആത്മാഭിമാനം ഉള്ളവരാണെങ്കിൽ ഈ തൊഴിലാളികൾ സംഘടിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. നിരന്തരം ഉള്ള കളക്ഷനുകൾ കോടതിയുടെ ശ്രദ്ധയിൽ കൂടെ കൊണ്ടുവരണം. ഇതിൻ്റെ കോടതി തന്നെ ഒരു മേൽനോട്ടം എടുക്കണം. എങ്കിൽ ഈ പ്രസ്ഥാനം കോടാനുകോടിയുടെ ലാഭം ഒരു മാസം കൊണ്ട് കണ്ടെത്താൻ കോടതിക്ക് കഴിയും. നമ്മളെ തീന്തിപ്പണം കൊണ്ട് ഈ മന്ത്രിയെയും പേഴ്സണൽ സ്റ്റാഫിനെയും തീറ്റിപ്പൊട്ടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആത്മാഭിമാനമുള്ള തൊഴിലാളികളും പൊതുജനങ്ങളും യൂണിയൻകാരും ഉണ്ടെങ്കിൽ ഈ അഴിമതി എന്നും ഈ ജീവനക്കാരെ പീഡിപ്പിക്കുന്ന ഈ പദ്ധതി മാറ്റി കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ നമ്മളെ KSRTC കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് പറയാനുള്ളത്.